അടിക്കണം നാട്ടിലല്ലേ, ഇത്രയും വലിയൊരു പിന്നെ കാണികളുടെ ഇടയിൽ ഒരു ചാൻസ് കിട്ടി ഒരു ഗോൾ അടിക്കണം എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പൊ കോച്ച് പറഞ്ഞു ചാൻസ് കിട്ടിയാ പോയി കയറി പോയിക്കോളാൻ പറഞ്ഞു ഗോളുമായിട്ട്. അപ്പൊ ദൈവം സഹായിച്ച് ഞാൻ കുറെ വർഷം ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ ഒരു ടോട്ടൽ റിസൾട്ട് ആയിട്ടാണ് ആ ഗോൾ എനിക്ക് തന്നത്. ഇപ്പോഴും ഓരോരുത്തർ കാണുമ്പോ പറയും ആ ഗോള് മറക്കാൻ പറ്റൂല, ആ ഗോള് ഞങ്ങൾ എപ്പോ കാണുമ്പോഴും അതൊരു തരം ഗൂസ് ബംസ് ആണ് ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിന്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ മലയാളികൾ നെഞ്ചിലേറ്റി വളരെയധികം കാലം കേരളത്തിന്റെ മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ വസിച്ചിരുന്ന സുശാന്ത് മാത്യു സാറിനെയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ, അദ്ദേഹം നേടിയ ആ ഒരു ഗോൾ. ഇന്ന് നമുക്ക് അദ്ദേഹത്തിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സർ. ഇന്നിപ്പോ കേരളം ഒരു സന്തോഷ് ട്രോഫി നേടി നിൽക്കുന്ന ഒരു സമയമാണ്. കേരളം എല്ലായിടത്തും ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. ഐ എസ് എല്ലിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വന്നു. ഗോകുലം ഡിവിഷൻ ലീഗ് ജയിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഫുട്ബോളിന്റെ ഒരു തരംഗം അരയടിക്കുന്ന ഒരു സമയമാണ്. എന്താണ് സാറിന് ഇപ്പോൾ ഒന്ന് പറയാനുള്ളത്? വളരെ അഭിമാനവും അത്ര തന്നെ സന്തോഷവും. പിന്നെ ഞാനും ഈ ഒരു സ്റ്റേറ്റിലെ ഒരു മലയാളി ആണെന്നുള്ളൊരു എന്താ പറയുക സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു സമയത്തുള്ളത്. കാരണം നമ്മളെ ഫുട്ബോള് ഒരു കാലഘട്ടത്തിൽ പരമോന്നതിയിലായിരുന്നു, ഒരു 90s 2000s ഇപ്പുറത്തേക്ക്. അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പാണ്, ഒരു 5-8 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തോളം ഒരു ഗ്യാപ്പ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം നമ്മളെ കേരള ഫുട്ബോൾ കുറച്ച് ഉറങ്ങിയ പോലെ അല്ലെങ്കിൽ അത്രയൊരു പ്രശസ്തി ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ വർഷം ഈ 1-2 വർഷമായിട്ട് ഭയങ്കരമായ മാറ്റങ്ങളാണ്. അതിന് പ്രത്യേക ഒരു കാരണം ഞാൻ എപ്പോഴും താങ്ക് യു പറയുന്നത് ഐ എസ് എല്ല് വന്നതാണ്. അത് നീതാ അംബാനിയോടും റിലയൻസിനോടുമുള്ള കടപ്പാട്, നമ്മളെ ഓരോ ഗ്രാമത്തിലെയും ചെറിയ ചെറിയ കളിക്കളങ്ങൾ വീണ്ടും സജീവമായത് ഈ ഐ എസ് എല്ലിനും ഐ എസ് എല്ലിൻ്റെ മാർക്കറ്റിംഗ് ഇത്ര ഭയങ്കരമായി ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് അക്കാദമികൾ വരുന്നു, കുട്ടികൾ ചെറിയ പ്രായത്തിലെ ട്രെയിനിങ് തുടങ്ങുന്നു. പിന്നെ പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ ക്ലബ്ബുകൾ, അതല്ലാതെ പ്രൈവറ്റ് അക്കാദമികൾ, കുറേ പേര് ബിസിനസ് ലക്ഷ്യമിട്ടിട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടോട്ടലായിട്ടുള്ള ഒരു ഫുട്ബോളിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും തീർച്ചയായും അതിൻ്റെ ഒരു പിന്നെ ആകെ തുകയായിട്ടാണ് നമുക്ക് ഈ റിസൾട്ടുകളെ കാണേണ്ടത്. കാരണം ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ആ കാലത്തിൽ ഇമ്പ്രൂവ് ആയി വന്ന കുട്ടികളാണ് ഇപ്പൊ ഈ സന്തോഷ് ട്രോഫിയിലെ താരരാജാക്കന്മാരായിട്ട് നമ്മൾ കണ്ടിരുന്നു. വളരെ മികച്ച കളിയാണ്, എല്ലാവർക്കും ടാക്ടിക്കലായിട്ടും പിന്നെ ഇൻഡിവിജ്വലായിട്ടും ക്വാളിറ്റി അപാരമായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഈ ട്രെയിനിങ്ങുകളുടെ അഭാവം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞമാതിരി നമ്മളെ പ്ലെയേഴ്സ് മറ്റ് തലങ്ങളിലേക്ക് സ്റ്റേറ്റിനും സ്റ്റേറ്റിൻ്റെ അപ്പുറത്തേക്ക് നാഷണൽ ടീമിനും കളിക്കാനുള്ള ഒരു ക്വാളിറ്റി ആ ലെവല് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ള നല്ല ടഫായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് വരുന്നുണ്ട്. അവരുടെ ബുദ്ധിയും അവരുടെ കളിയിലുള്ള വീക്ഷണും ഒക്കെ മാറിയിട്ടുണ്ട്. മൊത്തത്തിലൊരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് വരാനുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം ഐ ലീഗിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിലും ഐ എസ് എല്ലിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിലും കളി കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ കറങ്ങിയടിച്ച് നടക്കുകയല്ല. അവരവരുടേതായ പ്രൊഫഷണൽ സെറ്റപ്പിലേക്കാണ്. അവർ വരുന്ന കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ പ്രീ സീസൺ പോലെ വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ്ങും ജിമ്മിൽ പോയിട്ടും മറ്റ് ട്രെയിനറെ വെച്ചിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ തുടങ്ങി. അതൊക്കെ ഭയങ്കര മാറ്റമാണ്. ഞങ്ങളൊക്കെ ഐ ലീഗും പിന്നെ നാഷണൽ ലീഗും ഒക്കെ കളിച്ചു. ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സെറ്റപ്പാണ് ഇപ്പൊ നമുക്ക് ലോക്കലായിട്ട് കിട്ടിയിട്ടുണ്ട്. ലോക്കലായി മീൻ നമ്മുടെ നാട്ടിൽ തന്നെ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള പല സംഗതികളും ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്, പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടുകളുടെ അഭാവമുണ്ട്. എങ്കിൽ തന്നെയും ഈ ടർഫുകളൊക്കെ വന്നതോടുകൂടി ചെറിയ ചെറിയ ട്രെയിനിങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ ഒരു സ്പോർട്സ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കൾച്ചറിലേക്ക് കറക്റ്റായിട്ട് വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം ഈ ഒരു വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതൊക്കെ ടീം പോയിട്ടുണ്ടോ ആ ടീമുകളൊക്കെ ഫൈനൽ കളിച്ചിട്ടുണ്ട്. ചാമ്പ്യന്മാരായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഗോൾ കേലോ ഇന്ത്യ,
പിന്നെ വുമൺസിന്റെ നാഷണൽ ഐ ലീഗ്, പിന്നെ മെൻസിന്റെ ഐ ലീഗ്, പിന്നെ സെക്കൻഡ് ഡിവിഷനിലാണെങ്കിൽ കൂടിയും നമ്മൾ ഇവിടുന്ന് പോയ ടീം നല്ല പെർഫോം ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞമാതിരി ഏത് തലത്തിൽ നോക്കിയാലും അതെ, ആൺകുട്ടികളിൽ മാത്രമല്ല പെൺകുട്ടികളിലും വളരെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, ഫുട്ബോൾ ട്രെയിനിങ്ങിന് വരുന്നു. ഞാൻ തന്നെ പലയിടത്തും പോകുമ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പൊ ഞാൻ പാലക്കാട് ടാലൻസ് അക്കാഡമിയിൽ പോയിരുന്നു, 100 കൂടുതൽ പെൺകുട്ടികൾ അവിടെ കോച്ചിങ് ക്യാമ്പിൽ. അതൊരു അത്ഭുതമായിട്ട് നമുക്ക് മേഴ്സി കോളേജിലെ കുട്ടികൾ സഹിതം 100 കൂടുതൽ കുട്ടികൾ, അത്രയും ഒരു പാലക്കാട് ഒരു ഡിസ്ട്രിക്റ്റിലാണ് അത്. അപ്പൊ കേരളത്തിലെ മറ്റു പല ഡിസ്ട്രിക്റ്റുകളും ഇതുപോലെ ഉണ്ട്. പക്ഷെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ് നമുക്ക് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന ഗവൺമെന്റ്, ഇപ്പൊ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ സാറ് വളരെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് ഫുട്ബോളിനെ. അതിനുവേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ഇപ്പൊ ഒരു 500,000 കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനും നല്ല രീതിയിൽ ഭയങ്കര എന്താ പറയുക പ്രൊഫഷണൽ സെറ്റപ്പോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഈ ഒരു സന്തോഷ് ട്രോഫി ടൂർണമെന്റ് കൊണ്ടുവന്ന് തന്നെ ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ തന്നെയാണ്. അതിന് ഒരുപാട് സർക്കാരിന്റെ പൈസ ചെലവായി, പക്ഷെ എന്നാലും അതിന്റെയൊക്കെ റിസൾട്ട് നമ്മുടെ ഈ സമൂഹത്തിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്കാണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ച്. ഫുട്ബോളിന് ഇനി ഒരുപാട് മേഖലകളും മുകളിലേക്ക് ഒരുപാട് ഉന്നതിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. അതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് ഈ തുടങ്ങിയ അക്കാദമികളുടെ ആൾക്കാരെയും ഈ പറഞ്ഞ ISL തുടങ്ങിയ റിലയൻസ് ഗ്രൂപ്പിനെയും ഒക്കെ താങ്ക് യു പറയണം. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും പറയും അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മടിച്ചു നിൽക്കാതെ ഇപ്പൊ ഈ നമ്മളെ ഈ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന പോലുള്ള അക്കാദമികളുടെ വളർച്ചയും ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചിങ് സെന്ററുകളും, ചെറിയ ചെറിയ കോച്ചിങ് സെന്ററുകളായാലും 5-10 കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരെ എനിക്കറിയാം. അതൊക്കെയാണ് അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ എല്ലാവരും മത്സരിക്കുകയാണ് ഫുട്ബോളർ ആവാൻ വേണ്ടിട്ട്. നേരത്തെ നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വലിയ പിന്നെ പോസ്റ്റിൽ എത്തണം അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ പേരൻസ് പറയുന്നത് ഫുട്ബോളർ ആവണം, സ്പോർട്സ് താരമാവണം, ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടൈമാണിത്, നല്ലൊരു മൂവിങ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബെസ്റ്റ് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ്. അത് കണ്ടറിഞ്ഞ് തന്നെ ഒരുപാട് പുറത്തുനിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു, എന്നിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു സ്പോർട്സിൽ. ഇപ്പൊ തന്നെ അർജന്റീനയിൽ നിന്ന് വരുന്നു, AC മിലാന്റെ ആൾക്കാർ വരുന്നു, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അതിലൊക്കെ ഒരുപാട് സന്തോഷകരമായിട്ട് തോന്നുന്ന സർക്കാരിന്റെ ഇടപെടലുകൾ വളരെ വ്യക്തമായിട്ട്, സ്പോർട്സ് കൗൺസിലും സർക്കാരും വളരെ വ്യക്തമായിട്ട് ഒരു മികച്ച പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രവർത്തനം നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു. ഒബ്വിയസ്ലി ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് വരും കാലങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ കളിച്ച ഇപ്പൊ ഈ സന്തോഷ് ട്രോഫി കളിച്ച കളികളിൽ ഏറ്റവും ആകർഷിച്ച ഒരു കളിക്കാരനാണ്? അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു പ്ലെയറെ ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ സ്പെഷ്യൽ ക്വാളിറ്റിയുള്ള നമ്മളെ ക്യാപ്റ്റൻ ആയാലും പിന്നെ ടോപ്പ് സ്കോർ ആയ പ്ലെയർ ആയാലും പിന്നെ നമ്മളെ സ്റ്റോപ്പർ കളിച്ച പ്ലെയർ ആയാലും ഗോൾ കീപ്പേഴ്സ് ആയാലും ഒക്കെ മികച്ച കളിക്കാരാണ്. അതില് പിന്നെ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവരും കണ്ടതാണ് ക്യാപ്റ്റന്റെ പെർഫോമൻസ്, അത് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ട് വന്ന ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കളിച്ച നമ്മളിവനാണ് കൂടുതൽ ഗോൾ അടിച്ചത്. അവന്റെ ഒരു പെർഫോമൻസ് കിട്ടിയ ചാൻസ് ഉപയോഗിച്ചു, അതും സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നിട്ടാണ് അവൻ ഒരു ഹീറോ ആയി, ടൂർണമെന്റ് ഒരു ഹീറോ ആയി മാറുന്നത്. കർണാടകത്തിൽ കളിച്ച കളി അതെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുട്ടികള്, അത്രയ്ക്കും ഉള്ളിൽ അത്രയ്ക്കും മൂർച്ചവും അത്രയ്ക്കും എന്താ പറയാ അതിയായ ആഗ്രഹവും ഉണ്ട് പെർഫോം ചെയ്യാൻ. അപ്പൊ നമുക്കതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്, എത്ര ടാലന്റ് ഉള്ള കുട്ടികളാണുള്ളത്. അതിന് വേണ്ട അവർക്ക് ഇനിയും അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള വഴികളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് ഒബ്വിയസ്ലി വരും കാലങ്ങളിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ 90s കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഷണൽ ടീമിലേക്ക് 8-9 പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു 5-6 പ്ലെയേഴ്സ് മിനിമം ആയിരുന്നു. ആ ഒരു കാലഘട്ടം പോയിട്ട് കേരളത്തിൽ നിന്ന് അത് പോയിട്ട് ഇപ്പോ നോർത്ത് ഈസ്റ്റ് കൺട്രികളിൽ നിന്നാണ് കൂടുതൽ പ്ലെയേഴ്സ് അതിലേക്ക് വരുന്നത്. ഇപ്പൊ ഈ വർഷം ISL കളിച്ചാലും മണിപ്പൂരിൽ നിന്ന് മാത്രം 23-25 പ്ലെയേഴ്സ് ഉണ്ട്. അത് മാറിയിട്ട് കേരളത്തില് വീണ്ടും അതൊരു ഹബ്ബാണോ, ഒരു ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ഒരു ഹബ്ബായി മാറണോ കേരളം എന്നുള്ളത്, അത് ഒബ്വിയസ്ലി ഈ ഒരു നല്ലൊരു മൂവ്മെന്റോട് കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവസാനമായി നമ്മുടെ
ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എന്തായിരുന്നു ആ ഫോറിൻ പ്ലെയേഴ്സിന്റെ കൂടുതലൊക്കെ കളിക്കാൻ പറ്റിയ ആ ഒരു അവസരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഭയങ്കര എന്താ പറയുക, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു 16-17 കൊല്ലത്തോളം പ്രൊഫഷണൽ കളിച്ചു, പല ക്ലബുകളിലും കളിച്ചു. എഫ് സി കച്ചിനിൽ തുടങ്ങിയിട്ട് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മഹീന്ദ്രയും, പിന്നെ നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് അവിടെ ഷില്ലോങ്ങിലെ ക്ലബ്ബിൽ കളിച്ചു, പിന്നെ മണിപ്പൂരിലെ നെരോക്കയിൽ കളിച്ചു. എല്ലായിടത്തും ഒരുപാട് കളിക്കാരും ഒരുപാട് ഫോറിൻ പ്ലെയേഴ്സിനെ ഞാൻ കണ്ടുമുട്ടി. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്, ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറയാം, അങ്ങനെ തന്നെ പറയാം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ കളിക്കാർ, ഈ വേൾഡ് കപ്പ് കളിച്ച കളിക്കാർ, പിന്നെ നമ്മളൊക്കെ ടി വിയിൽ കണ്ട് സ്വപ്നം കണ്ടിരുന്ന, ആരാധിച്ചു കൊണ്ടിരുന്ന, ഫോളോ ചെയ്തിരുന്ന ആ കളിക്കാർ നമ്മളെ ഒപ്പം വരുന്നു, നമ്മളെ റൂമിൽ നമ്മളെ ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കുന്നു, ഇടയ്ക്ക് നമ്മളെ റൂമിൽ വന്ന് കിടക്കുന്നു, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, വണ്ടിയിൽ പോകുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ച്, കാറിൽ പോകുന്ന ഒരുമിച്ച്. വലിയ ഡിഫറൻസാണ് അവരൊരു വരവോടുകൂടി ഞങ്ങൾക്കൊക്കെ ഉണ്ടായത്. കാരണം അവർ ശരിക്കും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സമയത്തും. പണ്ട് ഞാൻ ടു ബി ഹോണസ്റ്റ്, ആദ്യം ഈ ആഫ്രിക്കയിൽ നിന്നുള്ള കളിക്കാർ വന്നപ്പോൾ അവർ കുറേയും കൂടി നാരോ മൈൻഡഡ് ആയിട്ടും, പിന്നെ അധികം നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാത്തതും, അവർ തന്നെ ഗോൾ അടിക്കണം അല്ലെങ്കിൽ അവർക്ക് തന്നെ കളിക്കണം, അവർക്ക് തന്നെ എല്ലാം കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. വളരെ ചുരുക്കം പേര് വളരെ പിന്നെ സിൻസിയറായിട്ട് എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്യായിരുന്നു. പക്ഷേ ഭൂരിപക്ഷവും ആഫ്രിക്കൻ പ്ലെയേഴ്സ്, ഞാൻ കുറ്റമായിട്ട് പറയല്ല, ആഫ്രിക്കൻ പ്ലെയേഴ്സ് നല്ല കളിക്കാരുണ്ട്, പക്ഷേ അവരെക്കാളും കൂടുതലായിട്ട് യൂറോപ്യൻസ് ഇങ്ങനെ വന്നപ്പോൾ, ഈ വേൾഡ് കപ്പ് കളിച്ച പ്ലെയേഴ്സ് ഒക്കെ വന്നപ്പോൾ തോട്ട് പ്രോസസ്സ് മാറി. അതുപോലെ തന്നെ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് അവരെ കണ്ട് പഠിക്കാനുള്ളൊരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഐ എസ് എൽ എന്ന് പറഞ്ഞത്. 2014 ഞങ്ങൾ 2013 ഞങ്ങൾ ഒപ്പിട്ടു. അപ്പോൾ തന്നെ ഞങ്ങളൊരു പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, നല്ലൊരു ഗ്യാങ് ആയിരുന്നു. ബോംബെയിൽ വെച്ചിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളി സെറ്റപ്പ്, പ്രൊഫഷണൽ സെറ്റപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2014 ഇവിടെ ക്ലബ്ബ് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ട്രെയിനിങ്ങും അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങും, അവർ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് പ്രൊഫഷണൽ പ്ലെയറെ ബിഹേവ് ചെയ്യുന്നതെന്നും ഇതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടായി. അതിൽ ഞാനിപ്പോഴും പറയാം, ഹ്യൂം എന്നാ പാസ് ചെയ്തത്, അത് ഹ്യൂം ഒരു യൂറോപ്യൻ പ്ലെയർ, ഒരു കനേഡിയൻ പ്ലെയർ ആയതുകൊണ്ടാണ് എനിക്ക് ആ പാസ് കിട്ടിയത്. ഞാനിപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഞാൻ ഐ ലീഗ് കളിച്ചപ്പോൾ അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈ ഞാൻ പറയുന്ന മറ്റ് പ്ലെയേഴ്സ് പാസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് തന്നെ അതെന്തെങ്കിലും ആക്കി തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ടീം ഗെയിം അല്ലെങ്കിൽ ഒരു യൂണിറ്റി, നല്ലൊരു സപ്പോർട്ടിങ് അത് ഈ ഇവർ വന്നതിന് ശേഷമാണ്. മാത്രമല്ല നമ്മളോട് എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും പ്രൊഫഷണലായിട്ട്, എങ്ങനെയാണ് നിങ്ങൾ ഒരു ഫുട്ബോളർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന നമ്മളെ പ്ലെയേഴ്സ് ഐ എസ് എല്ലിൽ കളിക്കുന്നു, ഐ ലീഗിൽ കളിക്കുന്നു. അവരൊക്കെ ഒരു ജീവിതശൈലി തന്നെ മാറിപ്പോയി. അതായത് പ്രൊഫഷണൽ പ്ലെയർ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ആഫ്റ്റർ ഫുട്ബോൾ അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. അത് ഈ ഒരു ഐ എസ് എല്ല് ഈ താരങ്ങൾ, ഈ സൂപ്പർ സ്റ്റാറുകൾ വന്നതിന് ശേഷമാണ്. അത് കണ്ട് പഠിച്ച് നമുക്കും അവരുടെ കൂടെ തോളോട് തോളൊരുമി കളിക്കാനും, ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാനും, അവരുടെ കൂട്ടത്തിൽ കാറിലും ഹോട്ടലിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനും, എന്ത് തമാശ വേണമെങ്കിലും പറയാനും, മറ്റതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ജൂനിയർ അല്ലെങ്കിൽ വലിയ കളിക്കാരൻ ചെറിയ കളിക്കാരൻ എന്നൊരു അകൽച്ചയുണ്ടായിരുന്നു, ബാരിയർ ഉണ്ടായിരുന്നു. ഇവര് വന്നതിന് ശേഷം അങ്ങനെ ഒരു ബാരിയർ ഇപ്പൊ അനൽക്കി ആണെങ്കിലും, ഡെൽപിയർ ആണെങ്കിലും, ഡേവിഡ് ജെയിംസ് ആണെങ്കിലും, ഈ പറഞ്ഞ എല്ലാവരും പൂനെ സിറ്റിയിലായിരുന്നു, ദിദിയർ സക്കോര, അഡ്രിയാനോ മുട്ടു, ടുൻസേ സാനി, ഇതൊക്കെ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ്. അവരൊക്കെ എത്ര കൂളായിട്ടാണ് അറിയാം നമ്മളോട് മിംഗിൾ ചെയ്യുന്നത്. അവര് കോഫി കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ റൂമിൽ നിന്ന് വിളിച്ച് ഇറക്കി പോവുകയാണ്, ഇപ്പൊ പോയി കോഫി കുടിച്ചിട്ട് വരാനാണ്. ആ ഒരു അനുഭവം ഒന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും ഞങ്ങൾ അത് എൻജോയ് ചെയ്തു, അതിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരുപാട് പഠിക്കുകയും ചെയ്തു. ഈ ഇപ്പത്തെ ഈ പ്ലെയേഴ്സും ഒക്കെ അതേപോലെയാണ്. നമ്മളെ ഈ നാട്ടിൻപുറത്തുള്ള കളിക്കാർ ഐ എസ് എൽ ടീമിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഫോറിൻ പ്ലെയേഴ്സിന്റെ ആ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇവർ പഠിക്കുകയാണ്, അതിനുശേഷം അതേപോലെ ബിഹേവ് ചെയ്യുക. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ കാണുന്ന നമ്മൾ ഈ കഴിവുള്ള കളിക്കാർ മുന്നോട്ട് വരുന്നത്. നിലവിൽ എന്താണ് ചെയ്യുന്നത്? നിലവില് 1-2 അക്കാദമീൻ്റെ ചാർജ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഫാമിലിയാണ്, എനിക്ക് വൈഫ്, 2 കുട്ടികളാണ്. ഫാമിലീൻ്റെ കൂടെ കുറച്ച് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അധികം ദൂരത്തേക്ക് പോകാനോ ഒരുപാട് പഴയ പോലെ ഫ്രീഡം ഇല്ല. പക്ഷേ ഐ എൻജോയിങ്.
ഓക്കെ, എന്തായാലും സ്പർശനം ആർട്സിന്റെ കേരള സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയധികം സമയം തന്ന സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ആ ഒരു ഗോള്, ആ ഒരു ബ്ലാസ്റ്റേഴ്സിൽ ലാസ്റ്റ് മൊമെന്റിൽ അടിച്ച ആ ഒരു ഗോള് ഞാൻ ലൈവായിട്ട് കണ്ടില്ല, ടി വിയിലാണ് കണ്ടത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ദൃശ്യത്തിൽ ആ ഒരു ഗോൾ ഇന്നുണ്ട്. അത് വല്ലാത്തൊരു ഓർമ്മയാണ്. മലയാളികൾക്ക് ആ ഒരു ഗോൾ തന്നൊരു പ്രചോദനം, അല്ലെങ്കിൽ ആ ഗോൾ തന്നൊരു ആവേശം, അത് ഭയങ്കരമാണ്. അതിൻ്റെ അലയടി എനിക്ക് തോന്നുന്നു കുറേയധികം കാലം കേരളത്തിൽ നിലനിന്നില്ല. ഒരിക്കൽ കൂടി ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു ഗോള് പിന്നെ ഭയങ്കര സ്പെഷ്യൽ എഫക്റ്റ് ആണ്. കാരണം എന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഗ്യാലറിയിൽ. ഗ്യാലറിയിൽ ഒരു 85,000-90,000 ജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലാസ്റ്റ് കുറച്ച് സമയമാണ് കിട്ടിയത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇഞ്ചുറി ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയത്. എങ്ങനെയും ഒരു ഗോൾ അടിക്കണം, നാട്ടിലല്ലേ ഇത്രയും വലിയൊരു പിന്നെ കാണികളുടെ ഇടയിൽ ഒരു ചാൻസ് കിട്ടി, ഒരു ഗോൾ അടിക്കണം എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പൊ കോച്ച് പറഞ്ഞു ചാൻസ് കിട്ടിയാ പോയി കയറി പോയിക്കോളാൻ പറഞ്ഞു ഗോളുമായിട്ട്. അപ്പൊ ദൈവം സഹായിച്ച് ഞാൻ കുറേ വർഷം ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു ടോട്ടൽ റിസൾട്ട് ആയിട്ടാണ് ആ ഗോൾ എനിക്ക് തന്നത്. ഇപ്പോഴും ഓരോരുത്തർ കാണുമ്പോൾ പറയും ആ ഗോള് മറക്കാൻ പറ്റില്ല. ആ ഗോള് ഞങ്ങൾ എപ്പോ കാണുമ്പോഴും അതൊരു തരം ഗൂസ് ബംസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു എന്താ പറയാ അഭിമാനവും സന്തോഷവും ഇപ്പോഴും ഉണ്ട്. അതിലും നല്ല ഗോളുകളും അതേപോലത്തെ ഗോളുകളും ഒക്കെ അടിച്ചിട്ടുണ്ട്. അല്ല, അതിലും വേറെ കളികളിലൊക്കെ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഗോളാണ് അതാണ് ഐ എസ് എല്ലിന്റെ പ്രത്യേകത. ഇത്ര നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് ഇത്ര നല്ല രീതിയിൽ എത്തിയത്. ഒബ്വിയസ്ലി മുൻകാലങ്ങളിൽ കളിച്ചിരുന്ന ഒരുപാട് നല്ല നല്ല കളിക്കാർ ഇതിലൊക്കെ എത്രയോ മനോഹരമായ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഐ എസ് എല്ല് വന്നപ്പോൾ നല്ല മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ഇത് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും സ്പർശന വാർഡ്സിന്റെ കേരളവും സന്തോഷ ട്രോഫിയും എന്ന ഈ പ്രോഗ്രാം കാണുന്ന ഓഡിയൻസിനോട് എന്താണ് സുശാന്ത് പറയാൻ? ഫുട്ബോള് നമ്മളെ രക്തത്തിൽ അലിഞ്ഞ ഒരു സ്പോർട്സ് ആണ്. നമുക്കറിയാം നമ്മളെ കേരളം ഫുട്ബോളിൽ ഭയങ്കരമായിട്ട് പാഷനായിട്ട് കാണുന്നതാണ്. ഇത്തരം എന്താ പറയുക ചാനലുകളെയും പിന്നെ ഇത്തരം ഫുട്ബോൾ മത്സരങ്ങളെയും വളർന്നു വരുന്ന കുട്ടികളെയും നിങ്ങളെ കഴിയുന്നത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു പിന്നെ സ്പോർട്ടിക് കൾച്ചർ, ഫുട്ബോൾ കൾച്ചർ നമ്മളെ ഇന്ത്യയിൽ നമ്മളെ സ്റ്റേറ്റിൽ ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക, ഈ ചാനലിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശുശാന്ത്, ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.